ബഹുമാനപ്പെട്ട ഷെയ്ഖിന സൈനുൽ ഉലമ നമ്മെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രാസ്ഥാനികമായിക്കൊണ്ട് എന്ന് മാത്രമല്ല, ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഏറ്റവും വലിയ വിടവാണ് ഷെയ്ഖിനയുടെ വിയോഗത്തിലൂടെ ഉണ്ടായത് എന്നുള്ളത് നമുക്കേവർക്കും ബോധ്യമാവുന്നത്. അവിടന്ന് വഫാത്താവുമ്പോൾ നാം ഏറെ അവിടത്തെ അനുസ്മരിച്ചുകൊണ്ട് ചർച്ചയാവുന്നത് അവിടത്തെ മഹത്തായ വിനയത്തെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖിനയുമായി കൊണ്ട് കൂടുതൽ നമുക്ക് അടുക്കാൻ സാധ്യമായിട്ടില്ലെങ്കിലും നാം കണ്ട ഷെയ്ഖിനയിൽ നാം വായിച്ചത് ഏറെ അവിസ്മരണീയമായ ഒരാളുടെ സ്ഥാനമാനങ്ങൾ എത്രത്തോളം ഉയരുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയതുപോലെ മൻ തവാവ അലില്ലാഹി റഫഅഹുള്ള, അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവരെ ഉയർത്തുമെന്നുള്ള, അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുമെന്നുള്ള ആ ഒരു മഹത്തായ വാക്യത്തിന്റെ പുലർച്ചയായിരുന്നു ഷെയ്ഖുന എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അവിടുത്തെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കുകയാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, ഷെയ്ഖുന ദാറുലുദായിൽ നിന്ന് പലപ്പോഴും ഈ എളിയവൻ സേവനം ചെയ്യുന്നത് കുന്നുംപുറം ഭാഗത്ത് എയർപോർട്ട് റോഡിൽ തോട്ടശ്ശേരി അങ്ങാടിയിലുള്ള ഒരു ജുമാഅത്ത് പള്ളിയിലാണ്. ഷെഹുന എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണ് കൊണ്ടോട്ടി ചെമ്മാട്, അഥവാ ഈ ഭാഗത്ത് കൂടെയാണ് ഷെഹുന യാത്ര ചെയ്യാറുള്ളത്. പലപ്പോഴും അസർ നിസ്കാരത്തിനും, അതല്ലായെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ മഗ്രിബ് നിസ്കാരത്തിനും ഉൾപ്പെടെ പലപ്പോഴും ബഹുമാനപ്പെട്ട ഷെഹുന പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ട്. ഒരു വേള ഒരു ചെറിയ ഇടവേളയിൽ, അഥവാ രണ്ട് നിക്കാഹുകൾ ആ ഒരു പ്രദേശത്ത് സംഗമിച്ചു വന്ന, ദുഹൂറിന് മുമ്പും ദുഹൂറിന് ശേഷവും രണ്ട് നിക്കാഹുകൾ സംഗമിച്ചു വന്ന ആ ഒരു സമയത്ത് ഷെയ്ഖുനക്ക് എന്റെ റൂമിൽ ആതിഥ്യം നൽകാനുമുള്ള ഒരു ഭാഗ്യം ഈ വിനീതന് ലഭ്യമായിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വല്ലതും അതപകേടായെങ്കിൽ അള്ളാഹു മാപ്പ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഷെയ്ഖുനയുമായി കൊണ്ട് അടുത്ത ബന്ധമല്ല എങ്കിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുമായി ഈ ഒരു നിലക്കുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ സാധ്യമായിട്ടുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ് ഷെയ്ഖുന ഹോസ്പിറ്റലാകുന്നതിന്റെ, അഥവാ തിങ്കളാഴ്ച ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം ഞായറാഴ്ച ദിവസം അവിടെ പള്ളിയിൽ വന്നു. മഗ്രിബ് ജമാഅത്ത് കഴിഞ്ഞ ഉടനെയാണ് ഷെയ്ഖുന പള്ളിയിലെത്തിയത്. ആ മഹല്ലത്തിന് പ്രത്യേകമായി കൊണ്ട് ഷെയ്ഖുനയുമായി വല്ലാത്തൊരു അഭേദ്യമായ ബന്ധം. ആ പള്ളിയുടെ ജുമുഅ സ്ഥാപിച്ചതും അവിടുത്തെ മറ്റുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ട ഒരു ബന്ധം കൂടെ ഷെയ്ഖുനക്ക് ആ മഹലിലുമായിട്ടുണ്ട്. ആ മഹലിലുള്ള ഒരു കാരണവരുണ്ടായിരുന്നു, ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന അദ്ദേഹവുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധമായിരുന്നു ഷെയ്ഖുനക്കുണ്ടായിരുന്നത്. ഷെഹുന പലപ്പോഴും അന്വേഷിക്കുകയും അവർ പലപ്പോഴും പരസ്പരം കുശലം പറയുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവസാനമായി കൊണ്ട് ഹോസ്പിറ്റലാകുന്നതിന്റെ തലേ ദിവസം മഗ്രിബ് ജമാഅത്തിന് ശേഷം അവിടെ പള്ളിയിലെത്തി. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ പള്ളിയുടെ ഉള്ളിൽ തന്നെ ഷെയ്ഖുനയെ കാത്തിരിക്കുകയാണ്. എല്ലാവരോടും വളരെ കൃത്യമായി കൊണ്ട് എല്ലാവർക്കും കൈകൊടുത്ത് എല്ലാവരോടും സലാം പറഞ്ഞ് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരോടും മറ്റുമൊക്കെ വളരെ കൃത്യമായി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഏറെ നേരം ചെലവടിച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് ഷെയ്ഖുന പള്ളിയിൽ നിന്ന് തിരിച്ചുപോയത്. പലപ്പോഴും ഷെയ്ഖുന പറയുമായിരുന്നു, കാരണം അവിടെ റോഡ് വികസനത്തിന്റെ ഭാഗമായിക്കൊണ്ട് പള്ളി അഥവാ റോഡ് കുറച്ച് ഉയർത്തിയ ഒരു സന്ദർഭം, മറ്റൊരു വാഹനമൊക്കെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയ ഒരു സൗകര്യമുണ്ടായിരുന്നു, പക്ഷേ റോഡ് റബ്ബറൈസറായി കുറച്ച് എയർപോർട്ട് റോഡ് ഒന്നുകൂടെ വികസിപ്പിച്ച സന്ദർഭത്തിൽ പള്ളിയിലേക്ക് ഉണ്ടായിരുന്ന റോഡൊഴിവായി ഉയർച്ച കാരണം സ്റ്റെപ്പ് ഇടേണ്ടി വന്നു. പലപ്പോഴും ഷെയ്ഖുന പറയുമായിരുന്നു ഇവിടെ സ്റ്റെപ്പായതുകൊണ്ട്, അതിനുശേഷമാണ് പിന്നെയും ഷെയ്ഖുന കുറച്ച് പള്ളിയിലേക്ക് ചില സമയങ്ങളിലും ആ സ്റ്റെപ്പ് ഇറങ്ങാനുള്ളൊരു പ്രയാസം കൊണ്ട് പലപ്പോഴും പിറകെ നിന്നിട്ടുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ് ആ ഒരു അവസാന, അന്ന് ഞാൻ ചോദിച്ചു അന്ന് ദാറുൽഹിദായുടെ എടപ്പാൾ ദാറുൽഹിദായുടെ വാർഷിക സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ദിവസമാണ് ആ ഞായറാഴ്ച. ഷെഹുനയോട് ഞാൻ ചോദിച്ചു, സാർ ഇന്ന് സമ്മേളനമാണല്ലോ, ഉസ്താദിന്റെ പേര് പത്രത്തിൽ കണ്ടല്ലോ എന്ന് ചോദിച്ചു. സാറ് വളരെ കൃത്യമായി സൂചിപ്പിച്ചു, എനിക്ക് ശാരീരികമായി കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നു, അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ഹുദവിയുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് വരികയാണ്, ഇപ്പോൾ തന്നെ സമയം കുറയായി, ഇനി അതിനും കൂടെ പോയാൽ ശാരീരികമായി ക്ഷീണുണ്ട്, അതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ പോവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഏറെ ഹൃദ്യമായിക്കൊണ്ട്
എല്ലാവർക്കും കൈകൊടുത്ത സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് സമയം നിസ്കാരശേഷം ആ ഒരു പതുങ്ങിയ സ്വരത്തിൽ എല്ലാവരോടും വിശേഷങ്ങൾ ചോദിച്ച് എല്ലാവർക്കും ആശീർവാദം നൽകി ഷെയ്ഖുന തിരിച്ചു പോകുമ്പോൾ അതൊരവസാനത്തെ യാത്രയാകുമെന്ന് ഒരിക്കലും നിനച്ചിരുന്നില്ല. അള്ളാഹു അവിടുത്തെ പരലോക ദർജ ഉയർത്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഓർത്തു പോവുകയാണ്, ആ പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു വേള ബഹുമാനപ്പെട്ട ഷെയ്ഖുന രാത്രി ഞങ്ങളൊരു 10 മണിക്ക് ശേഷം ഞാനും പള്ളിയിലുണ്ടായിരുന്ന മറ്റൊരു ഉസ്താദും കിടന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ രാത്രി ഒരു ദിവസം ഒരു 10 മണിക്ക് ശേഷം വാതിലിന് വന്ന്, വാതിലക്കടച്ചതിന് ശേഷം വാതിലിന് വന്ന് ഭയങ്കര മുട്ട്, ചെറിയൊരു ആശങ്കയോടെ കൂടെയാണെങ്കിലും ഞങ്ങള് വിളിച്ചു ചോദിച്ചു, ആരാണ് ചോദിച്ചു, ഞാനാണ് എന്നുള്ളൊരു മറുപടി മാത്രമാണുള്ളത്. ഷെയ്ഖുന ഏതായിരുന്നു, ഞങ്ങൾ രണ്ടാളുണ്ടല്ലോ, ആ ധൈര്യത്തിൽ ഞങ്ങൾ എന്തായി വാതില് തുറന്നു. വാതില് തുറന്നപ്പോ ഷെയ്ഖുനയുടെ ഡ്രൈവറാണ് വാതിലിനെ മുട്ടിയിട്ടുള്ളത്. അപ്പൊ ഷെയ്ഖുന കണ്ട പാടെ തന്നെ ഷെയ്ഖുന ചോദിക്കുകയാണ്, കുട്ടികൾ നിങ്ങൾ ഉറങ്ങിയോ, നിങ്ങൾ ഉറക്കം ബുദ്ധിമുട്ടായോ? ബഹുമാനപ്പെട്ട സമസ്തകാല ജമീയത്തുൽമയുടെ ട്രഷറർ ബഹുമാനപ്പെട്ട ജഫ്രി മുത്തുക്കോയ തങ്ങളും കൂടെയുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി സമൂഹത്തിന്റെ കാവലാളായി നിലകൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ജഫ്രി മുത്തുക്കോയ തങ്ങളുമുണ്ട്. ഷെയ്ഖുന വാതിൽ തുറന്ന ഉടനെ, കാരണം നേരത്തെ പരിചയമുണ്ടായതുകൊണ്ട് തന്നെ, ഷെയ്ഖുന നിങ്ങൾക്ക് ഉറക്കം ബുദ്ധിമുട്ടായോ, നിങ്ങൾ സ്ലീപ്പായോ കുട്ടികളെ എന്നൊരു ചോദ്യമായിരുന്നു ഷെയ്ഖുനായിൽ നിന്നുണ്ടായത്. അങ്ങനെ ഞങ്ങള് സ്വീകരിച്ച് ഷെയ്ഖുനയാണെന്നറിഞ്ഞപ്പോ പെട്ടെന്ന് വാതിലൊക്കെ തുറന്ന് സൗകര്യം ചെയ്ത് കൊടുത്ത് ഒന്നുണ്ടാക്കി പള്ളിയിലേക്ക് കയറിയപ്പോഴും അകത്തെ പള്ളിയിലേക്ക് കയറാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല, ഇവിടെ നിസ്കരിച്ചോളാന്ന് പറഞ്ഞു. നിങ്ങളെ ഉറക്ക ബുദ്ധിമുട്ടാവണ്ട, നിങ്ങള് കിടന്നോളൂ, ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തുനിന്ന് നിസ്കരിച്ചോളാം. ഞാനത് ഓർമ്മപ്പെടുത്തുന്നത് ആലോചിച്ചു നോക്കൂ, എന്തിനാണ് അവിടത്തെ താഴെ തട്ടിലുള്ള ഇത്ര ചെറിയ, അതല്ലെങ്കിൽ അവിടത്തെ അണികളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഇത്തരം ആളുകളോട് പോലും ഇത്തരം വിനയത്തോടുകൂടെ എളിമയോടുകൂടെ ഒരു മഹാപ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു വലിയ മനുഷ്യന് ഇടപെടാൻ സാധ്യമാവുന്നുവെങ്കിൽ അവിടത്തെ ആ വിനയത്തിന്റെ, അവിടത്തെ ആ താഴ്മയുടെ, അവിടത്തെ ആ വലിയ വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കണമുമ്പോഴും ഇല്ല, ആ തലക്കനമില്ലാതെയുള്ള ആ ഇടപെടൽ. എന്നിട്ട് അന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അള്ളാഹു ഉസ്താദ് എന്ന് പറഞ്ഞ മറുപടി, ഞങ്ങള് ഇവിടെ പള്ളിക്ക് നിസ്കരിക്കാൻ കയറിയത് കൊണ്ടോട്ടിക്ക് കുറച്ചേ ഉള്ളൂ, പക്ഷെ കുറച്ച് ഇവിടെ തന്നെ നിസ്കരിക്കാൻ കയറിയത്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാല് പരിചയമുള്ള പള്ളി, കാരണം ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട സമദ് സാഹിബ് പറഞ്ഞ ആ വിവാഹപ്രായമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചർച്ച മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്നപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത് വരികയാണ്. ട്രെയിൻ ഇറങ്ങി വലപ്പനങ്ങാടിയിൽ നിന്നോ തിരുവിൽ നിന്നാണ്ട് കാർ മാർഗം വരുന്ന വഴിയിൽ അവിടെ കയറിയത്. അഥവാ പാതിരാ സമയങ്ങളിലും ഉമ്മത്തിന്റെ, നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും സ്വാഭാവികമായും, നമ്മൾ സമസ്തയുടെ ആളുകളാണ്, നമ്മളെ നേതാക്കന്മാരെ നേതാക്കന്മാരനാണ്, പക്ഷെ അവരൊക്കെ ഊണും ഉറക്കമടിച്ച് ആരോഗ്യം പോലും അനാരോഗ്യം പോലും വകവെക്കാതെ ഈ ഉമ്മത്തിന് വേണ്ടി രാത്രി സമയങ്ങളിലും പാതിരാ സമയങ്ങളിലുമൊക്കെ അവർ ചെയ്ത ഇത്തരത്തിലുള്ള സേവനങ്ങൾ, ആ ഒരു സേവനത്തിന്റെ വലിപ്പം നമ്മളാരും യഥാർത്ഥത്തിൽ, അവരൊക്കെ സഹിച്ച ത്യാഗം നമ്മളാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് ഉസ്താദ് അവർകൾ ഷെയ്ഖുന പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലേ ഇവിടുത്തെ പള്ളിയിലെ ഇമാമാണ് തങ്ങളാണ്, നിങ്ങളെ കുടുംബക്കാരനായിരിക്കും. അപ്പോ ജിഫ്രി തങ്ങളിനോട് എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചു, കുടുംബം ഏതാണ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയുന്നത് എന്നെ പരിചയപ്പെടുത്തി എന്നുള്ള നിലക്കല്ല, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഈ ഇത്ര നിസ്സാരമായ എന്നെ കൂടെയുള്ള ഒരു മഹാ സയ്യിദിന്, ഒരു പണ്ഡിതന് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ആ ഒരു മനസ്സിന്റെ വിശാലത, നമ്മളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ആ ഒരു വലിയ മനുഷ്യന്റെ വിനയത്തിൽ നിറഞ്ഞ, വിനയാന്വിതമായി കൊണ്ടുള്ള അവിടുത്തെ ആ ഇടപെടൽ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോടുകൂടെ ചെറിയ ചെറിയ ചില നിക്കാഹ് അതുപോലെ തന്നെ ചെറിയ പരിപാടികൾക്കൊക്കെ സംബന്ധിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഓർത്തു പോവുകയാണ്, ഉസ്താദിന്റെ കൂടെ ഒരു ദീർഘയാത്ര, ആലപ്പുഴ വരേക്കും ഒരു ദീർഘയാത്ര, നമ്മുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, അവിടെയുള്ള ഒരു പള്ളി ജുമുഅ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യാത്ര ഉസ്താദിന്റെ കൂടെ അങ്ങോട്ടും അതുപോലെ തിരിച്ചിങ്ങോട്ടും യാത്ര ചെയ്യുവാനുള്ള ഒരവസരമുണ്ടായിട്ടുണ്ട്. ഷെയ്ഖുനയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും എന്ന് പറയുന്നു കേൾക്കുന്ന ആ ഏട്, ഇപ്പൊ ഞാൻ കേട്ട ഷെയ്ഖുനായുടെ അനുസ്മരണത്തിൽ പരിസരത്തിൽ നിന്നും കേട്ട ആ ഏട് ഷെയ്ഖുനായുടെ കയ്യിൽ ഞാനും കണ്ടിരുന്നു. ട്രെയിനിൽ സദാസമയവും ആ ഒരു ഏട് നോക്കിക്കൊണ്ട് ദിക്റും ഔറാദും സലാത്തും തസ്ബീഹുമായി സദാസമയത്തും, അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ തമാശ പറയും വല്ലാതെ, അഥവാ ഓതുന്നതിനിടയിലായിരിക്കും ചിലപ്പോ എന്തെങ്കിലും ചെല്ലുന്നുണ്ടായിരിക്കും, ചിലപ്പോ ഫോൺ വന്നാലും, ഇങ്ങനെ
ഭയങ്കര അഥവാ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നർമ്മം കലർന്ന രീതിയിൽ ആ ഒരു യാത്രയെ ആസ്വാദ്യകരമാക്കുന്ന രീതിയിൽ ഷെയ്ഖുന ഒരുപാട് വിഷയങ്ങൾ, മുമ്പ് ഒരുപാട് മസലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരം ഒരുപാട് വിഷയങ്ങൾ നർമ്മം കലർന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അന്നത്തെ യാത്രയിൽ വെച്ചുകൊണ്ട് പങ്കുവെക്കുകയുണ്ടായി. ഞാനിതൊക്കെ പറയുന്നത് ഷെയ്ഖുന അത്തരം വിഷയങ്ങളൊക്കെ പങ്കുവെക്കുന്നത് ആരോടാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. ഷെയ്ഖുനാക്ക് ഷെയ്ഖുനായുടെ ആ വലുപ്പവും ആ സ്ഥാനമാനങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഷെയ്ഖുനാക്ക് പെരുമാറാമായിരുന്നു. പക്ഷേ അവിടുത്തെ അണികളുടെ കൂട്ടത്തിൽ താഴേക്കിടയിലുള്ളവരോട് പോലും ഇത്രമേൽ വിനയത്തോടുകൂടെ, ഇത്രമേൽ താഴ്മയോടുകൂടെ പെരുമാറുവാനും സമ്മതിക്കുവാനുമുള്ള ഒരു വലിയ മനസ്സ് ആ കൽബിനകത്തുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അത്തരം ഒരു വലിയ മഹാപണ്ഡിതനെയാണ്, ഒരു വലിയ നിഷ്കളങ്കനായ, നിഷ്കാമകർമ്മിയായ, ഇഖ്ലാസിന്റെ നിറകുടമായ ഒരു വലിയ മനുഷ്യനെയാണ് നമുക്ക് ഷെയ്ഖുനയുടെ വിയോഗത്തിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഉമ്മത്തിന്റെ കാവൽപടനായിരുന്ന, പലരും അനുസ്മരിച്ചതുപോലെ ഈ ഉമ്മത്തിന്റെ അവസാന വാക്കായിരുന്ന, ഏതൊരു വിഷയത്തിലും തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി ഷെയ്ഖുനായെ സമീപിച്ചിരുന്ന, അവർക്ക് മുമ്പിൽ ഒരു അവസാന വാക്കായി നിലകൊണ്ടിരുന്ന ഷെയ്ഖുനായുടെ വിടവ്, പ്രത്യേകിച്ച് കർമ്മശാസ്ത്ര വിഷയത്തിൽ ഷെയ്ഖുനായുടെ വിടവ് എന്നുള്ളത് നാം അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഷെയ്ഖുന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിനന്ദനായ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ഈ സമൂഹത്തിനിടയിൽ ഏറെ കൊടുമ്പിരി കൊണ്ട പലരും പല വിവാദങ്ങളും സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു തൊലാഖ് സമ്മാനം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടിന്റെ തെരുവുകളിൽ പലരും അതിനെ അസ്വാരസ്യമുണ്ടാക്കി പല വിഷയത്തിൽ അതിനെ വിശദീകരിക്കുവാൻ വേണ്ടി ശ്രദ്ധിച്ചപ്പോ വളരെ കൃത്യമായി അവിടെയും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ആ ഒരാളിൽ നിന്ന് അത് എഴുതി വാങ്ങി അതിന് കൃത്യമായ മറുപടി പറഞ്ഞ് ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആ ഒരു പ്രശ്നത്തെ വളരെ രമ്യമായി കൊണ്ട് പരിഹരിക്കാൻ ഷെയ്ഖുനാക്ക് സാധിച്ചുവെങ്കിൽ അവിടുത്തെ ഇടപെടലുകൾ, ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. ഷെയ്ഖുനായുടെ ദർസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുന വഫാത്തായ പിറ്റേ ദിവസം ഞാൻ സേവനം ചെയ്യുന്ന എന്റെ സ്ഥാപനത്തിൽ അവിടുത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ഒരു ശിഷ്യൻ വന്നുകൊണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുന ഏറെ അഥവാ ഈ തൊലാഖ് സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിനിടയിൽ അവാന്തര വിഭാഗം അഥവാ മറുവിഭാഗം, വിഘടിത വിഭാഗം ഷെയ്ഖുനായ വല്ലാതെ കല്ലെറിഞ്ഞ, എത്രത്തോളം എന്ന് വെച്ചാൽ ഷെയ്ഖുനായെ ആ ഒരു പത്രം നൽകിയതിനു ശേഷം ഷെയ്ഖുന അതിന് ചടങ്ങ് നിന്നു എന്ന് വരെ മോശമായി പ്രസംഗിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവസാനം ഷെയ്ഖുനയുടെ അടുത്ത് തന്നെ വന്നുകൊണ്ട് അവർ പലപ്പോഴും മാപ്പ് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ ശിഷ്യൻ ദാറുഹുദായിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയെ ഇന്നും അവരുടെ കൂട്ടത്തിൽ പല തെറിപ്രഭാഷണങ്ങൾക്കും എന്ന് നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ നേതൃത്വം നൽകുന്ന ഒരു മാന്യദേഹം അദ്ദേഹം അജ്ജിന് പോകുന്ന സമയത്ത് ദാറുഹുദായിൽ വന്നത്രേ. ദാറുഹുദായിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായോട് പറഞ്ഞു, ഞാന് ഉസ്താദിനെ കുറിച്ച് ഒരുപാട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഹജ്ജിന് പോകുന്ന സന്ദർഭമാണ്, അതുകൊണ്ട് എനിക്ക് അത് പൊരുത്തപ്പെട്ട് തരണം. ഉസ്താദിന്റെ ഷെയ്ഖുനയുടെ ശൈലി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞു, അത്രേ ഞാൻ പൊരുത്തപ്പെട്ട് തരാം, അതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നീ പ്രസംഗിച്ച അങ്ങാടികളും ഗ്രാമമായ ഗ്രാമങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ചെന്ന് നീ അവരോടൊക്കെ എങ്ങനെ തിരുത്തി പറയും? അവരോടൊക്കെ ചെന്നിട്ട് പൊരുത്തപ്പെടിക്ക, ഞാൻ പൊരുത്തപ്പെടുന്നതിന് പ്രശ്നമൊന്നുമില്ല, അവരോടൊക്കെ ചെന്നുകൊണ്ട് നീ പൊരുത്തപ്പെടിക്കണം, അവരോടൊക്കെ ചെന്നിട്ട് നീ തിരുത്തി പറയണമെന്ന് ഷെയ്ഖുന അയാളോട് പറഞ്ഞു. അത്ര അയാളൊന്നും ഹയാത്തിലുണ്ട്, അള്ളാഹു ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സന്ദർഭം ഷെയ്ഖുനയുടെ ഒരു ശിഷ്യൻ ഷെയ്ഖുന വഫാത്തായ പിറ്റേ ദിവസം അവര് ചെമ്മാട് ദർസിൽ പഠിക്കുമ്പോ ബഹുമാനപ്പെട്ട കെ വിസ്താദ്, നമുക്കറിയാം നേരത്തെ ഇവിടെ പ്രസംഗിച്ച അനുസ്മരണ പ്രഭാഷണം നടത്തിയ സമദ് സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സൂചിപ്പിച്ചു, അഥവാ ഷെയ്ഖുനയുടെ അഗാധമായ കർമ്മശാസ്ത്രത്തിനും മറ്റുമൊക്കെയുള്ള അഗാധമായ ആ ഒരു വലിയ പാണ്ഡിത്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഷെയ്ഖുന ശംസുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ ഫത്വ ആവശ്യപ്പെട്ടുകൊണ്ട് വരുമ്പോൾ പലപ്പോഴും ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ, ബഹുമാനപ്പെട്ട ശിരശേരി ഉസ്താദിന്റെ അവസാന വാക്കിന് വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ അറിയാൻ കഴിഞ്ഞു, നമ്മളൊക്കെ അറിയാനും കഴിഞ്ഞു, അഥവാ പലപ്പോഴും ഷെയ്ഖുന ഇല്ലാത്തതിന്റെ പേരിൽ പലപ്പോഴും സമസ്തയുടെ ഫത്വ കമ്മിറ്റി പോലും മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പലരും അനുസ്മരിക്കുകയുണ്ടായി. ആലോചിച്ചു നോക്കൂ, അത്രമേൽ വലിയ പാണ്ഡിത്യം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചമ്മാട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് ഒരിക്കൽ ദർസിലേക്ക് കയറി വന്ന ഉത്തരവ്. ദർസ് നടത്തുമ്പോ പലപ്പോഴും പലരും കയറി വന്നാൽ ഷെയ്ഖുന അതാരെങ്കിലും ആണെങ്കിൽ അവർക്ക് പലപ്പോഴും മുഖം കൊടുക്കാറില്ല. പക്ഷേ എന്നെക്കാൾ പാണ്ഡിത്യമുള്ള, അതല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ടുന്ന ബഹുമാനപ്പെട്ട ഗുരുവരന്മാരൊക്കെ വന്ന അവർക്ക് സമയം കൊടുക്കും. ചമ്മാട് പള്ളിയിൽ വെച്ചുകൊണ്ട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 10-45 കുട്ടികൾക്ക്
സഭക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കെ വി സ്താഡ് ദർസിലേക്ക് കടന്നു വരുന്നത്, പള്ളിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ കെ വി സ്താദാണല്ലോ, എഴുന്നേറ്റ് പോവാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഷെയ്ഖുന റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അങ്ങനെ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാം, ഷെയ്ഖുനായുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് കെ വി സ്താദിന്റെ അടുത്തേക്ക് പോയി. റൂമിൽ രണ്ടുപേരും നിന്ന് സംസാരിച്ചു, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരികയും ചെയ്തു, ദർസ് നടത്താൻ വേണ്ടി വരികയും ചെയ്തു, കെ വി സ്താദ് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, അത്രേ കെ വി സ്താദ വന്നത്, കയ്യില് തസ്ബീഹ്മാല പിടിച്ച് നടക്കുന്ന എനിക്ക് വല്ല തെളിവുണ്ടോന്ന് ചോദിക്കാനായിരുന്നു. കയ്യില് തസ്ബീഹ്മാല പിടിച്ച് നടക്കുന്ന എനിക്ക് ആരാത് ചോദിക്കുന്നത് എന്ന് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കെ വി സ്താദ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയോട് വന്നിട്ട് ചോദിക്കാണ് എന്ത്, കയ്യില് തസ്ബീഹ്മാല പിടിച്ച് നടക്കുന്ന എനിക്ക് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കാമെന്നാ. ഞാന് കിതാബിന്റെ ഉദ്ധരണി പറഞ്ഞു കൊടുത്തിട്ട് അതിനെ മറുപടി കൊടുത്ത് പറഞ്ഞയച്ചു. പക്ഷേ നമ്മക്ക് അഞ്ചു മിനിറ്റ് സബുക്കും പോയി, ഇന്റെ ഒരു ചായന്റെ പൈസയും പോയി എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന നർമ്മം കലർന്ന ഭാഷയിൽ പറഞ്ഞു. അത്ര തമാശക്ക് പറഞ്ഞതാണ്, ചായ വാങ്ങിക്കൊടുത്തു അപ്പൊ ചായന്റെ പൈസ പോയി എന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വന്നത് അത്രമേൽ നമ്മളോട് അത്രമേൽ വിനയത്തോടുകൂടെയും എന്നാൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിമന്യരായ ആലിമീങ്ങൾ, വലിയ വലിയ ആലിമീങ്ങൾ പോലും തത്വക്കും അവസാന വാക്കിനും വേണ്ടി കാത്തിരുന്നിരുന്ന ഒരു ശബ്ദമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുൽ ഉലമയെങ്കിൽ ഈ ഉമ്മത്തിന് ഷെയ്ഖുനായുടെ വിയോഗത്തിലൂടെ ഒരു കനത്ത നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുനയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഒരുപാട് നേതാക്കന്മാർ ഇത്തരത്തിലുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ സദസ്സുകളിൽ നിന്നൊക്കെ നമുക്കൊക്കെ ലഭ്യമാവേണ്ടത് അവരുടെ പാത, അവരുടെ മാർഗം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊക്കെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊക്കെ പറിച്ചെടുക്കുക എന്നുള്ളതാണ്. കേവലം ഈ ഒരു പ്രഭാഷണം എന്നുള്ളത് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുസ്മരണ സദസ് എന്നുള്ളത് ഈ നമ്മൾ കേട്ടുകൊണ്ട് നമ്മളങ്ങ് തിരിച്ചു പോകാൻ വേണ്ടി മാത്രമുള്ളതല്ല, അവരുടെ ജീവിത പാതയിൽ നിന്ന് നമുക്കെന്ത് കിട്ടുന്നു എന്നുള്ളത് കൂടെ നമ്മളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കാളമ്പാടി സ്ഥാദിനെ കുറിച്ചും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വാതോരാതെ അനുസ്മരിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും അവരിൽ നാം പറയുന്ന ഗുണങ്ങൾ അവരിലുള്ള വലിയ ഗുണങ്ങളായിട്ട് പറയുക എന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഗുണങ്ങൾ എത്രത്തോളം കടന്നു വരുന്നുണ്ട്, അവിടുത്തെ എത്രത്തോളം അതപുള്ള അനുയായികളാണ് നമ്മൾ എന്നുകൂടെ നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാളമ്പാടി സ്ഥാദിനെ കുറിച്ച് പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, ജാമിയയിൽ സബക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ രണ്ട് മക്കള് വഫാത്തായ വിവരം, അപകടത്തിൽപ്പെട്ട വിവരം ലഭിച്ചപ്പോ കിതാബ്, ഹദീസിന്റെ കിതാബ് പൂട്ടിവെക്കാതെ വീണ്ടും ദർസ് നടത്തി. ഇപ്പോ ഹദീസിന്റെ കിതാബ് പൂട്ടിവെക്കേണ്ട സമയമല്ല, അങ്ങനെ അത് പൂർത്തിയാക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ മാതൃകകൾ നമ്മളൊക്കെ പറയാറുണ്ട്. എന്നാൽ ആ മാതൃകകളൊക്കെ നമ്മൾ പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എത്രത്തോളം പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുകൂടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയ്ഖുന ഇത്തരം സബക്കുകൾക്കൊക്കെ ഏറെ കണിശമായി കൊണ്ടുള്ള നിലപാടെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്കതിൽ നിന്ന് പാഠമുണ്ട് എന്ന് നമ്മളൊക്കെ ഗൗരവത്തോടു കൂടെ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ഹദീസിന്റെ കിതാബ് വായിക്കുമ്പോഴും ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെ അനുസ്മരിക്കുമ്പോൾ അത്തരത്തിലുള്ള അവരുടെ ജീവിതത്തിൽ നിന്ന് നാം വായിക്കപ്പെട്ട അതല്ലെങ്കിൽ നാം പങ്കുവെക്കപ്പെടുന്ന അത്തരം മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടെ നാം പകർന്നെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അവരുടെ മാതൃക സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാവുക. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ കുറിച്ച് നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും പലപ്പോഴും നമ്മളൊക്കെ ഖുർആനെ മുമ്പിൽ വെച്ച് അത് പാരായണം ചെയ്യുമ്പോഴായിരിക്കാം, അതല്ലെങ്കിൽ ഹദീസിന്റെ കിതാബ് വായിക്കുമ്പോഴായിരിക്കാം നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലൊക്കെ ഫോൺ ചെയ്യൽ. എവിടെയാണ് നമ്മൾ ഓതിയത് എന്നത് പോലും നമുക്ക് ഓർമ്മയില്ലാതെ ആയത്തിന്റെ പകുതിയിൽ വെച്ച് പോലും ചിലപ്പോൾ നമ്മളെന്താവും ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ ആളുകളായ നമ്മളാണ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ
ഹദീസ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കിതാബ് നിർത്താതെ പൂട്ടിവെച്ചിട്ട് എന്തായുള്ളൂ എന്നുള്ള മാതൃകകളൊക്കെ പ്രസംഗിക്കുന്നത് എന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ യഥാർത്ഥ പിൻഗാമികളാണോ നമ്മളെന്ന് അവകാശപ്പെടാൻ നമുക്ക് അർഹതയുണ്ടോ എന്ന് നമ്മൾ രണ്ടുവട്ടം ആലോചിക്കേണ്ടി വരും. അപ്പൊ അത്തരം വിഷയങ്ങൾ കൂടെ ഒരു ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ബറക്കത്തും അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിലുള്ള നമ്മുടെ ബറക്കത്തൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു കാരണവും ഇത്തരത്തിലുള്ള ഓരോന്നാണ് എന്ന് നമ്മളൊക്കെ തിരിച്ചറിയുകയും ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഇത്തരം സന്ദേശങ്ങൾ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമ്മളൊക്കെ തയ്യാറാവണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കൊണ്ടും അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുൽ ഉലമയുടെ പരലോക ദർജ അല്ലാഹു ഉയർത്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ആത്മീയ തർബിയത്തിലായിക്കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവരോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗീയ പൂങ്കാമനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ദുആ വസിയ്യത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.